സിദ്ധാർത്ഥന്റെ മരണം അന്വേഷിക്കുന്നതിന്റെ ഭാഗമായി ഡൽഹിയിൽ നിന്നുള്ള CBI സംഘം കേരളത്തിലെത്തിക്കഴിഞ്ഞു. സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട അന്വേഷണം CBI ഏറ്റെടുക്കാൻ കേന്ദ്ര സർക്കാർ ഉടൻ വിജ്ഞാപനമിറക്കണമെന്ന് വെള്ളിയാഴ്ച ഹൈക്കോടതി നിർദ്ദേശിച്ചതിന് പിന്നാലെയാണ് CBI സംഘം കേരളത്തിലെത്തിയിരിക്കുന്നത്. സിദ്ധാർത്ഥന്റെ മരണത്തിൽ അന്വേഷണം നടത്താൻ CBIക്ക് രേഖകൾ കൈമാറാൻ വിമുഖത കാട്ടിയത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സ്വന്തം വകുപ്പായ ആഭ്യന്തര വകുപ്പായിരുന്നു. പൂക്കോട് വെറ്റിനറി കോളേജിലെ വിദ്യാർത്ഥി സിദ്ധാർത്ഥന്റെ മരണത്തിൽ അന്വേഷണം നടത്താൻ CBIക്ക് രേഖകൾ കൈമാറാൻ വൈകിയത് എന്തുകൊണ്ടാണെന്ന് സംസ്ഥാന സർക്കാരിനോട് ഹൈക്കോടതിക്ക് ചോദിക്കേണ്ടി വന്ന സാഹചര്യം വരെയാണ് ഉണ്ടായത്. സംസ്ഥാന ആഭ്യന്തര വകുപ്പിന്റെ ഭാഗത്ത് ഗുരുതര വീഴ്ചയാണ് ഇക്കാര്യത്തിൽ ഉണ്ടായിരിക്കുന്നത്. ഓരോ നിമിഷവും വൈകുന്നത് കേസിനെ ബാധിക്കുമെന്ന് ഹൈക്കോടതി പറയുകയും ചെയ്തു. രേഖകൾ കൈമാറാൻ വൈകുന്നതിന് ആരാണ് ഉത്തരവാദിയെന്ന് വരെ കോടതി ചോദിച്ചു. കേസന്വേഷണവുമായി ബന്ധപ്പെട്ട രേഖകൾ CBIക്ക് കൈമാറുന്നതിൽ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്ന് കാലതാമസമുണ്ടായി എന്നാരോപിച്ച് സിദ്ധാർത്ഥന്റെ പിതാവ് ജയപ്രകാശ് നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതിയുടെ ഉത്തരവ് തുടർന്നുണ്ടായത്. ഹർജി 9 വീണ്ടും പരിഗണിക്കും. സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് വീഴ്ചയുണ്ടായെന്നാരോപിച്ചാണ് സിദ്ധാർത്ഥന്റെ കുടുംബം ഹൈക്കോടതിയെ സമീപിച്ചത്. CBIക്ക് രേഖകൾ കൈമാറുന്നതിൽ വീഴ്ച വരുത്തിയതിൽ 3 ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്ത് മുഖം രക്ഷിക്കാൻ ഇതിനിടെ പിണറായി സർക്കാർ ശ്രമിച്ചിരുന്നു. കേസ് CBIക്ക് കൈമാറാൻ കഴിഞ്ഞ മാസം 9 സർക്കാർ വിജ്ഞാപനം പുറത്തിറക്കിയത്. എന്നാൽ 18 ദിവസത്തിന് ശേഷം മാർച്ച് 27 രേഖകൾ CBIക്ക് കൈമാറിയത്. തെളിവ് നശിപ്പിക്കാനും പ്രതികളെ സംരക്ഷിക്കാനും സർക്കാരും പോലീസും മനഃപൂർവ്വം ശ്രമിക്കുന്നുവെന്നാരോപിച്ച് സിദ്ധാർത്ഥന്റെ കുടുംബം തുടർന്ന് രംഗത്തെത്തുകയായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് തിടുക്കത്തിൽ രേഖകൾ കൈമാറാൻ ആഭ്യന്തര വകുപ്പ് തയ്യാറായത്. 18 ദിവസത്തോളമാണ് സിദ്ധാർത്ഥന്റെ മരണ ഫയൽ ആഭ്യന്തര വകുപ്പ് മുക്കിയത്. പൂക്കോട് കോളേജിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിനിയുടെ രക്ഷയ്ക്കായി ആഭ്യന്തര വകുപ്പിലെ ഒരു ഉദ്യോഗസ്ഥൻ നടത്തിയ ചരടുവലികളാണ് DGPയെയും ആഭ്യന്തര വകുപ്പിനെയും മുഖ്യമന്ത്രി പിണറായി വിജയനെയും വരെ കോടതിയിൽ പോലും ഉത്തരം മുട്ടിച്ചിരിക്കുന്നത്. സിദ്ധാർത്ഥന്റെ മരണത്തിൽ CBI അന്വേഷണവുമായി ബന്ധപ്പെട്ട് CBIക്ക് കേസ് കൈമാറുന്നതിൽ സംസ്ഥാന ആഭ്യന്തര വകുപ്പിന്റെ ഭാഗത്ത് ഗുരുതര വീഴ്ചയുണ്ടായതിൽ കോടതി കൂടി വിശദീകരണം തേടിയ പിറകെ പൊടുന്നൻ ആഭ്യന്തര സെക്രട്ടറിയുടെ ഭാഗത്തുനിന്ന് അസാധാരണ നടപടി വെള്ളിയാഴ്ച വൈകിട്ടുണ്ടായി. CBI അന്വേഷണവുമായി ബന്ധപ്പെട്ടുണ്ടായ വീഴ്ചയിൽ DGPയോട് വിശദീകരണം ചോദിക്കുകയായിരുന്നു ആഭ്യന്തര സെക്രട്ടറി. സർക്കാർ വിജ്ഞാപനം ഇറക്കിയിട്ടും തുടർ നടപടികളിൽ ഉദ്യോഗസ്ഥർ ആത്മാർത്ഥത കാണിച്ചില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് സംസ്ഥാന DGPയോട് ആഭ്യന്തര സെക്രട്ടറി വിശദീകരണം തേടിയത്.